സംവരണത്തെ ചൊല്ലി എന്തിന് അസ്വസ്ഥത എന്ന വിഷയത്തെ കുറിച്ച് നിങ്ങളുമായി രണ്ടു വാക്ക് പങ്കിടുവാനാണ്. എന്താണ് കൂട്ടുകാരെ സാമ്പത്തിക സംവരണം? ഇന്നത്തെ കാലത്ത് ഏറെ പ്രാധാന്യമുള്ള വിഷയമാണ് അല്ലേ? കാരണം ഇന്ത്യയായാലും മറ്റ് ലോക രാഷ്ട്രങ്ങളായാലും സമത്വത്തിന് വേണ്ടി വാദിക്കുന്ന പുരോഗമന വ്യാധികളുടെ ഒരു യുഗമാണ് 21-ാം നൂറ്റാണ്ട്. മുതലാളിത്തത്തിന്റെ കരാള ഹസ്തത്തിൽ നിന്നും സോഷ്യലിസത്തിന്റെ സമഭാവനയിലേക്ക് രാജ്യത്തെയും ജനങ്ങളെയും കൊണ്ടുവന്ന് ഒരു വികസിത രാജ്യം കെട്ടിപ്പടുത്ത് നന്മയിലേക്കും ഉന്നതിലേക്കും നയിക്കാൻ ഈ സാമ്പത്തിക സംവരണം ആവശ്യമാണ്. ഇന്ന് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും പൊതുമേഖലാ നിയമനങ്ങളിലും 10% സാമ്പത്തിക സംവരണം നടപ്പാക്കിയത് ഏറെ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചാണ്. അത് നാം ഒരിക്കലും മറന്നു പോകരുത്. മുൻഗണന വിഭാഗങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകി അവരെയും കൂടി സമൂഹത്തിന്റെ ഉയർത്തിലേക്ക് കൊണ്ടുപോകാൻ ഈ സംവരണം നടപ്പാക്കുന്നത്. ഫാദർ സ്റ്റാൻ സ്വാമി, ഫാദർ ഡാമിയൻ, മദർ തെരേസ, മലാല, അങ്ങനെ നിരവധി കാരുണ്യമുഖങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കന്യയുടെയും നന്മയുടെയും പൂമരങ്ങളായി തീർന്നവർ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ ഒരു സംവരണ ആനുകൂല്യം ലഭിക്കാതെ ക്ലേശിക്കുന്ന ഏതാണ്ട് 27% ആളുകൾ ഉണ്ട്. ഇവിടെ ഒരു കൊച്ചു തത്വം നാം ഓർക്കുന്നത് നല്ലതാണ്. നമ്മുടെ പാത്രത്തിൽ എല്ലാം വിളമ്പണമെന്നും മറ്റുള്ളവന്റെ പാത്രത്തിൽ ഒന്നും വിളമ്പരുതെന്നുള്ള ആ സ്വാർത്ഥത നിറഞ്ഞ വികാരമാണ് നാം മറക്കേണ്ടതുണ്ട്. നിരവധി രാഷ്ട്രീയ പാർട്ടികൾ ഈ ആശയത്തെ സ്വാഗതം ചെയ്തു. സാമ്പത്തിക സംവരണത്തിനുള്ള ഭരണഘടന ഭേദഗതി പാസാക്കി. 10% സാമ്പത്തിക സംവരണം മുൻഗണന ഇതര വിഭാഗങ്ങൾക്കായി നീക്കിവെക്കുന്ന BJP ഈ നിലപാടാണ് ഇന്ത്യയിൽ ഇത് നടപ്പാക്കാൻ ആധാരമായത്. എന്നാൽ ലെനിൻ, കാർലോ മാർക്സ് പോലുള്ള നേതാക്കൾ ഉയർത്തിയ സമത്വ സുന്ദരവും ജിഹാദിയും മതങ്ങൾക്കും അതീതമായി ദാരിദ്ര്യത്തെയും പാവപ്പെട്ടവരെയും അശരണരെയും വേദനിക്കുന്നവരെയും സമൂഹത്തിന്റെ ഉയരങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാന പ്രവർത്തനങ്ങളെ നമുക്ക് നിരസിക്കാനാവുകയില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ നിയമസഭ തെരഞ്ഞെടുപ്പിൽ അവരുടെ പ്രകടന പത്രികയിൽ 579-ാമത്തെ നിർദ്ദേശമായി ജാതി സംവരണം നിലനിർത്തിക്കൊണ്ട് അവരുടെ പ്രഖ്യാപന നയം കേരള ജനത അംഗീകരിക്കുകയും 10% സാമ്പത്തിക സംവരണം പിന്നോക്ക വിഭാഗങ്ങൾക്കായി നീക്കിവെക്കുകയും ചെയ്തു. ഭരണഘടനയുടെ 15-ാം വകുപ്പ് മതം, വർഗം, ജാതി, ജന്മദേശം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരാകരിക്കുന്നുണ്ട്. മിതവാദികളായ ഗാന്ധിജിയെ പോലുള്ള രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സംവരണം എന്ന ആശയത്തെ സ്വാഗതം ചെയ്തു. 1992 നരസിംഹറാവു സർക്കാരിന്റെ നേതൃത്വത്തിൽ ഭരണഘടന പരീക്ഷ ലഭിക്കാതിരുന്നാൽ ഇന്ദിരാ സാഹിനി കേസിൽ സുപ്രീം കോടതിയിൽ ഇത് പരാജയപ്പെട്ടു. പിന്നീട് സംവരണത്തെ കുറിച്ച് പഠിക്കാനായി 2006 സിനിഹു കമ്മീഷൻ മൻമോഹൻ സിംഗ് നിയമിച്ചു. ഒരു എർച്ചുവെട്ടുകാരൻ ഒരു സർജനായി മാറുന്ന മാറ്റമല്ലേ കൂട്ടുകാരെ സംസ്കാരം എന്നത്? 1979 ജനുവരി 1 സാമ്പത്തിക സാമൂഹ്യ ക്ഷേമത്തിനായി മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ജനതാ പാർട്ടി മുന്നോട്ട് വെച്ചു. നമ്മുടെ നാട്ടിൽ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുവാനും സമാധാനം സഹിഷ്ണുതയും നിറഞ്ഞ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ സോഷ്യലിസ്റ്റ് രാജ്യമാണ്. ജനം ജനത്തിന് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കുന്ന പ്രബുദ്ധരായ രാജ്യസ്നേഹികളാണ് ജനം ആഗ്രഹിക്കുന്നത്. അവിടെ ഒരു മുതലാളിത്ത ചിന്താഗതിയെ നാം മറക്കേണ്ടതുണ്ട്. പകരം സമഭാവന എന്ന ആശയം കൊണ്ടുവരേണ്ടതുണ്ട്. ഭാരതത്തിന്റെ മഹിമയും മതേതര തത്വ മൂലങ്ങളും ഇല്ലാതാക്കാൻ അധികാര വർഗങ്ങൾക്ക് പകരം രക്തസാക്ഷികളായി ചോർച്ചിന്റെ എത്രയോ ധീര ദേശാഭിമാനങ്ങളാണ് നമ്മുടെ മുൻഗാമികൾ. അവരെ ഞാൻ കൂപ്പുകൈകളോടെ പ്രണമിക്കട്ടെ. അവരുടെ മാതൃകയാൽ സമൂഹത്തിൽ സാമ്പത്തിക സംവരണം ജനങ്ങളുടെ ക്ഷേമത്തിനും പോഷക നിലവാരം ഉയർത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ലോകം മുഴുവൻ കൊറോണ എന്ന മഹാവ്യാധിയിൽ അകപ്പെട്ട് വേദനയുടെയും നിരാശയുടെയും മരുഭൂമിയിലൂടെയുള്ള യാത്ര അനുഭവിക്കുകയും ജീവിക്കുന്നവരുമുണ്ട്. കാരണം ലോകം മുഴുവൻ കാണുന്നതും കേൾക്കുന്നതും ഈ മഹാവ്യാധിയുടെ ഫലങ്ങളാണ്. സർക്കാർ ജോലിക്കാർക്ക് മാത്രം വലിയ ക്ഷീണം രാജ്യത്തിന് സംഭവിക്കുന്നില്ല. ബാക്കിയുള്ളവരുടെ ജീവിതം നിരാശയുടെ അടിത്തട്ടിലാണ്. മേഘങ്ങൾക്കിടയിലെ മഴത്തുള്ളി എന്ന പോലെ ലോകം മുഴുവനെയും ജനങ്ങളെ ആശ്വസിപ്പിക്കാനായുള്ള വഴി അധികാരികളും ജനങ്ങളും ആലോചിക്കുകയാണ്. വാദ പ്രതിവാദങ്ങളല്ല, മറിച്ച് കറിയറ്റ സഹോദരിയും സ്നേഹവുമാണ് ഈ ഇന്നിന്റെ ആവശ്യം. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും അപരന്യയിലേക്ക് തിരിയുന്നതുമായിരിക്കാം യേശു വെള്ളയടിച്ച കുഴിമാടങ്ങൾ എന്ന് വിളിച്ചത്.
മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിഷേധിക്കുന്ന ഈ കാലത്ത് നമ്മുടെ ചുറ്റുമുള്ളവരോടും ഹൃദയം തുറന്ന് ജീവിക്കുവാനും ദൈവത്തിന്റെ നന്മയും സ്നേഹവും സാഹോദര്യവും അവരിൽ കാണുവാനും സ്വന്തം നന്മയെക്കാൾ സമൂഹ നന്മയ്ക്കായി പ്രവർത്തിക്കുവാനും നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ലോകജീവിതം ക്ഷണികമാണ്. ജീവിതയാത്രയുടെ അവസാനം ഈ ഭൂമിയിൽ നിന്ന് നാം യാത്ര പോകുമ്പോൾ നമ്മുടെ പ്രവൃത്തികളാണ് മറ്റുള്ളവർ നമ്മെ കുറിച്ച് ഓർക്കുന്നത്. ഇത്ര നേരം എന്റെ വാക്കുകൾ ശ്രവിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടും സമത്വ സുന്ദരവും രാജ്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നിർത്തട്ടെ. നന്ദി. ജയ് ഹിന്ദ്.